Assalamu alaikum. Welcome to Farm World. ഇപ്പോൾ നമ്മൾ ലഞ്ച് മേടിക്കാനായിട്ട് ഒരു കടയിൽ നിർത്തിയിരിക്കുകയാണ്. ലഞ്ച് മേടിച്ച് ലഞ്ച് അവിടെ പോയി കഴിക്കാനുള്ള പ്ലാനിൽ. ആദ്യത്തെ ഫുഡ് മേടിച്ച് സ്ട്രോബെറി പാർക്കിൽ പോയി കഴിക്കാനായിരുന്നു പ്ലാന്. അവിടെ ചെല്ലുമ്പോഴേ അറിയിക്കുമ്പോൾ ഞാൻ കേറ്റവും ഇല്ല എന്നുള്ള കാര്യമൊക്കെ ഫുഡ് കൊണ്ടിരിക്കുന്നു. നമ്മൾ ആ സ്ട്രോബെറി പാർക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്ട്രോബെറി പാർക്ക്. അവിടുത്തെ സൂപ്പറാണ്, എല്ലാം അടിപൊളിയാണ്. നമുക്ക് കാണാം, മീൻസ് എല്ലാം ചെറിയ സ്പേസേ ഉള്ളൂ എങ്കിലും അവർ സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഫുള്ള് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവരെല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മൾ പാർക്കാറ് പാർക്ക് ചെയ്യുമ്പോൾ കയറിയിട്ട് നമ്മൾ ഫുഡൊക്കെ ആയിട്ട് നമ്മൾ പാർക്കിലോട്ട് എൻട്രി ചെയ്യാവുകയാണ്. എൻട്രി സ്ഥലത്ത് തന്നെ എല്ലാം ഉണ്ട്. എൻട്രി ഫീസ് ഒരാൾക്ക് 20 riyal. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സ്പേസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് ഇപ്പോൾ എവിടെയെങ്കിലും വെച്ച് കഴിച്ചിട്ട് വേണം നമുക്ക്. അപ്പം എല്ലാവരും നല്ല വിശന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്ഥലം നോക്കി നമ്മൾ ഫുഡ് കഴിക്കാനുള്ള റെഡിയാക്കുകയാണ്. ഫുഡ് എടുത്തു. ഫുഡ് നമ്മളെന്തായിരുന്നു, ഒട്ടകത്തിൻ്റെ കബ്സ ചോറായിരുന്നു. സൂപ്പറായിരുന്നു, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. മക്കളായാലും വിശന്നതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാവരും നല്ലപോലെ കഴിച്ചു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, എല്ലാവരും നല്ല വിശപ്പുണ്ട്. ഫുൾ ക്ലീനാക്കി കഴിച്ചിട്ട് നമ്മൾ പാർക്കിങ്ങിലോട്ട്. അവിടെ നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ചൂട് ചോറും കൂടെ ആയിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ വെള്ളച്ചാട്ടവും നമ്മളിരിക്കുന്നിടത്ത് തന്നെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. അതും നല്ല ഭംഗിയായിരുന്നു കാണാനൊക്കെ. പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്നു. അവിടെ അവിടത്തെ നിൽക്കുന്നവരുടെ കോസ്റ്റ്യൂംസൊക്കെ സൂപ്പറായിരുന്നു. നല്ല രസമുള്ള, മീൻസ് ഈ ഒരു ക്യാപ്പും അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ അത്ഭുതം തോന്നി. എൻ്റെ അപ്ഷിക്കുട്ടി പോയി മുരിങ്ങയ്ക്ക എടുത്തതാണ് കേട്ടോ. മുരിങ്ങയ്ക്ക, നല്ല മുറ്റിയ മുരിങ്ങയ്ക്ക. ഇതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നടങ്ങി ഇങ്ങനെ നടക്കണം. അപ്പം നോക്കിയപ്പോൾ കുറേ ആരെണ്ണങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു. അതിനെ ആൾക്കാരെല്ലാവരും കൂടി ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും പോയി ഒന്ന് ഫീഡ് ചെയ്യാമെന്ന് പറഞ്ഞേ. ഞങ്ങളും അതിൻ്റെ അടുത്തോട്ട് പോയി. ഞങ്ങൾ കുറച്ച് ലീഫ് അവിടെ നിൽക്കുന്ന സ്റ്റാഫ് തന്നെ നമുക്ക് തന്നു. അതങ്ങനെ പിന്നെ ആരെണ്ണത്തിന് കൊടുത്തു. ആദ്യം കൊടുത്തപ്പോൾ കയ്യോടെ കഴിച്ചു, പിന്നെ പേടിയായി. ഇങ്ങനെ ഞങ്ങൾ കുറേ നേരം അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു. കുട്ടികൾക്ക് മക്കൾക്കൊക്കെ ഭയങ്കര ഇതായിരുന്നു. എന്ന് വെച്ചാൽ ആരെണ്ണത്തിന് എത്ര ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കാൻ പറ്റുന്ന അവർക്കൊക്കെ ആദ്യമായിട്ടുള്ള ഒരു ഇതായിരുന്നു. എന്നിട്ട് അവർക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്തു. അവിടെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ചില ചില കുഞ്ഞു കുഞ്ഞു വണ്ടികൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് വാളിൽ അവർ ഒരുപാടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. വാഴ വാഴയുടെ ഇടയിലൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് കാറ് കാറിൻ്റെ അത്ര വലിയ കിട്ടുകയാണ് മെയിൻ അട്രാക്ഷൻസ് ആയിരുന്നു. നല്ല രസമായിരുന്നു കാറ്.
അതിനകത്ത് അകത്ത് കയറാനും ഡോർ ഉറക്കാനൊന്നും പറ്റത്തില്ല. വലിയ രാമ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഫസ്റ്റ് നമ്മൾ അമ്മയെ കണ്ടില്ല കേട്ടോ. ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് രണ്ടാമ ഒരെണ്ണം ടോയ് കല്ലാണ്, മറ്റേത് ഒറിജിനൽ ആമയായിരുന്നു. ഫസ്റ്റ് നമ്മൾ കണ്ട് ശ്രദ്ധിച്ചില്ലായിരുന്നു ഇങ്ങനെ ഒരു ആമ ഇവിടെ ഉണ്ടുള്ള കാര്യം. അയ്യോ ഇത് തായിക്കൊണ്ടിരിക്കണ്ടോ ഭർത്താവ്. സ്ട്രോബറി പാർക്കിലെ മെയിൻ ഒരു അട്രാക്ഷൻ ആയിരുന്നു അവിടുത്തെ ബേർഡ്സ്. എല്ലാം നല്ല എന്താ ഇണക്കമുള്ള മനുഷ്യരായിട്ടൊക്കെ നല്ല ഇണങ്ങിയ ബേർഡ്സുകളായിരുന്നു. എല്ലാവരുടെ കയ്യിലും മാറി മാറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. എല്ലാവരും ഇതത്ര അങ്ങോട്ടും ഇണങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. രണ്ടു മൂന്ന് പത്തൊക്കെ കിട്ടി. അങ്ങനെ നല്ല രസമായിരുന്നു. ബേർഡ്സ് ആയിരുന്നു മെയിൻ അട്രാക്ഷൻ. ഞമ്മണി ചാ കൊത്തി കേറുന്ന അത് സ്ട്രോബെറിയുടെ തോട്ടം. മെയിൻലി ഇവിടെ നമുക്ക് ഇപ്പോൾ സീസണല്ല, സ്ട്രോബെറി നല്ല പിടിച്ച് കിടക്കുന്ന ടൈമിൽ നമുക്കൊരു ബക്കറ്റ് തരും. നമുക്ക് കയറി അതിനാവശ്യമുള്ളത് നമുക്ക് പിച്ചെടുക്കാം. ആ ബക്കറ്റിന് എത്ര നമ്മൾ പിച്ചിയാലും നമ്മൾ ആ ബക്കറ്റിൽ എത്ര പിച്ചുന്നു നമുക്ക് 35 റിയാലോ എടുത്ത് അത് ഫുള്ള് മേടിക്കായിരുന്നു. പക്ഷെ നമ്മൾ ചെന്നപ്പോൾ ഒന്നി ലേറ്റായി പോയിട്ടുണ്ട് അല്ലെങ്കിൽ സീസൺ അല്ലായിരുന്നിട്ടുണ്ടാവും. നമുക്ക് അതിനകത്തോട്ട് എൻ്റർ ചെയ്യാൻ പറ്റിയില്ല. മെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റാത്ത നല്ല വിഷമമുണ്ടായിരുന്നു. ഈ സാധനം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് തന്നെ. പക്ഷേ നമുക്ക് അത്രയും ഫീൽ ചെയ്തില്ല, അത്രയും നമുക്ക് എൻജോയ് ചെയ്തു അവിടെ. അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഈ സ്ട്രോബെറിയുടെ എല്ലാ പ്രോഡക്റ്റും കിട്ടുന്ന ഒരു ഷോപ്പ്. അതായത് സ്ട്രോബെറി ഷാംപൂ, സ്ട്രോബെറി സ്ക്രബ്ബർ, സ്കോപ്പ്, സ്ട്രോബെറിയുടെ ഹാൻഡ് വാഷ്, ഫേസ് വാഷ്, പിന്നെ ക്രീം, സ്പ്രേ, അങ്ങനെ ഒരുപാട് ബ്രാൻഡഡിൻ്റെ ആയാലും എല്ലാം ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ ഒക്കെ സ്ട്രോബെറിയുടെ ഫ്ലേവറിലെ ഷാംപൂ ഒക്കെ ഉണ്ടായിരുന്നു. ബാഗ്, ഗ്ലാസ്, ബാൻഡ്, ക്ലിപ്പ്, ഡ്രസ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, ട്രേ, ഒരുപാടൊന്നും ഉണ്ടെങ്കിൽ കിട്ടിയിട്ടില്ല, ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ വീഡിയോ എടുത്തിരുന്നു. ഇതൊക്കെ ഗ്ലാസ്സാണ് ബാഗുകൾ. നല്ല രസമായിരുന്നു, ഇത്രയും ഐറ്റംസ് സ്ട്രോബെറിയുടെ ഉണ്ടെന്ന്. അവിടെ നമുക്ക് ഫ്രഷ് ആയിട്ട് അവിടെ നിന്ന് പിച്ചിക്കൊണ്ട് വന്ന സ്ട്രോബെറി നമുക്ക് ഒരു ഗ്ലാസ്സിൽ തന്നതാണ്. ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട്. അപ്ഷിയുടെ ഫേവറേറ്റ് സാധനമാണ് സ്ട്രോബെറി. അവളത് കഴിക്കാനായിട്ട് പോവാം. അവിടുന്ന് സ്ട്രോബെറിയുടെ ബാൻഡ് മേടിച്ചു, പിന്നെ സ്പ്രേ മേടിച്ചു. എല്ലാം നല്ല സൂപ്പറായിരുന്നു. ഞങ്ങളെല്ലാം കണ്ടിറങ്ങുകയാണ്. അപ്പോൾ പിന്നെയും സ്ട്രോബെറി മാനൊക്കെ ഉണ്ട്. പിന്നെ അമ്മ സ്ട്രോബെറി, അമ്മക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സ്ട്രോബെറി മാൻ. ബൈ ബൈ. പാർക്ക് തിരിച്ചിറങ്ങുകയാണ്.